بسم الله الرحمن الرحيم. السلام عليكم. നോമ്പിന്റെ ഒന്നാമത്തെ ഫർള് ആകുന്ന നിയ്യത്തിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്. ഇന്നമൽ അമാലു ബിന്നിയ്യാത്ത്, നിയ്യത്തുകളെ കൊണ്ടാണ് അമലുകൾ സ്വീകരിക്കപ്പെടുക. അപ്പൊ നിയ്യത്ത് ശരിയായിട്ടില്ല എങ്കിൽ നോമ്പ് ശരിയാവില്ല, മറ്റൊരേ അമലുകളും ശരിയാവില്ല. അപ്പൊ ആ നിയ്യത്തിൽ നമ്മൾ അറിയാതെ പോകുന്ന, ശ്രദ്ധിക്കാത്തത് കൊണ്ട് നമ്മുടെ അമലുകൾ നഷ്ടപ്പെട്ടു പോകുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അത് നമുക്കൊന്ന് നോക്കാം. ഈ നിയ്യത്തിനെ കുറിച്ച് പറയുമ്പോൾ അതിൽ വന്ന ചോദ്യങ്ങൾ: ഒന്ന്, നിയ്യത്ത് വെക്കാൻ മറന്നുപോയാൽ എന്ത് ചെയ്യണം? രാത്രിയിൽ നിയ്യത്ത് വെക്കാൻ മറന്നുപോയാൽ എന്താണ് ചെയ്യേണ്ടത്? രണ്ടാമത്തൊരു ചോദ്യം, പുലർച്ചെ അത്തായം കഴിച്ച് നിയ്യത്ത് വെക്കുന്ന അവസരം നാളത്തെ നോമ്പ് എന്നാണോ ഇന്നത്തെ നോമ്പ് എന്നാണോ നിയ്യത്തിൽ കരുതേണ്ടത്? അതുപോലെ നാളെ റമദാൻ 1 ആണ് എങ്കിൽ ഇന്ന് രാത്രി 30 നോമ്പിനേക്ക് ഒന്നിച്ച് നിയ്യത്ത് വെക്കാൻ പറ്റുമോ? ഇങ്ങനെ നാം അറിയേണ്ടതായ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ ക്ലാസ്സിൽ നമുക്ക് വിവരിക്കാം. നിയ്യത്ത് വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിയ്യത്ത് നാവ് കൊണ്ട് ഉച്ചരിച്ചാൽ മാത്രം പോരാ. അത് നിസ്കാരത്തിന്റെ നിയ്യത്താണെങ്കിലും നോമ്പിന്റെ നിയ്യത്താണെങ്കിലും ഉദുവിന്റെ നിയ്യത്താണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ. ചില ആൾക്കാരൊക്കെ അങ്ങനെ നാവ് കൊണ്ട് എങ്ങനെ പറയണ്ടാവും, മനസ്സിൽ വേറെന്തൊക്കെയോ ആലോചനയായിരിക്കും. അങ്ങനെ ഹൃദയത്തിൽ കൊണ്ടുവരാതെ നാവ് കൊണ്ട് മാത്രം ഉച്ചരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നിയ്യത്ത് ശരിയാവുകയില്ല. നാവ് കൊണ്ട് തീരെ പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും ഹൃദയത്തിൽ നിയ്യത്ത് വെച്ചു കഴിഞ്ഞാൽ അത് സ്വഹീയാവും. നാവ് കൊണ്ട് ഉച്ചരിക്കല് സുന്നത്താണ് എന്ന് ആ വിഷയത്തിൽ അറിയിക്കുന്നു. അപ്പൊ നിയ്യത്ത് മനസ്സിൽ കൊണ്ടുവന്ന് നാവ് കൊണ്ട് പറയുക, അങ്ങനെയാണ് വേണ്ടത്. ഇനി അങ്ങനെ നിയ്യത്ത് മറന്നു എന്നതുകൊണ്ട് പിറ്റേ ദിവസം ഏതായാലും നോമ്പ് ലഭിക്കൂലല്ലോ. അപ്പൊ നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കാം, പുലർച്ചെ അത്തായത്തിന്റെ ബാക്കിയും അതുപോലെ വേറെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിക്കാം എന്ന് തീരുമാനിക്കാൻ പറ്റില്ല. പകരം നിയ്യത്ത് വെച്ചിട്ടില്ല എങ്കിലും വൈകുന്നേരം വരെ നോമ്പുകാരനെ പോലെ തന്നെ അവർ നിലകൊള്ളൽ നിർബന്ധമാണ്. ഭക്ഷണം കഴിക്കൽ ഹറാമാണ്, വെള്ളം കുടിക്കൽ ഹറാമാണ്, ഒന്നും തന്നെ കഴിക്കാൻ പാടില്ല. പിന്നീട് ആ നോമ്പ് കലാവ് കൂട്ടുകയും ചെയ്യണം. അതുപോലെ പലർക്കുണ്ടാകുന്നൊരു സംശയം, നേരത്തെ പറഞ്ഞല്ലോ പുലർച്ചെ അത്തായം കഴിച്ചതിന് ശേഷം നിയ്യത്ത് വെക്കുമ്പോൾ സുബഹി ബാങ്ക് കൊടുക്കാൻ സമയമായിട്ടുണ്ടാവും, ചിലപ്പോൾ 10 മിനിറ്റ് ഉണ്ടാവുള്ളൂ. ഇനി അപ്പം നിയ്യത്ത് വെക്കുമ്പോൾ നാളത്തെ നോമ്പ് എന്നാണോ, അതല്ല, ഈ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ആരംഭിക്കുന്ന നോമ്പ്, അതുകൊണ്ട് ഇന്നത്തെ നോമ്പ് എന്നാണോ കരുതേണ്ടത്? എങ്ങനെയാണ് നിയ്യത്ത് വെക്കേണ്ടത്? അത് ഫതുഹുൽ മൊയിനിലൊക്കെ വിശദീകരിച്ചതായി കാണാം. അവിടെ നമ്മൾ നിയ്യത്ത് വെക്കുമ്പോഴും നാളത്തെ നോമ്പ് എന്ന് തന്നെയാണ് പറയേണ്ടത്. കാരണം ഖദ് എന്ന പ്രയോഗം അവിടെ കൊണ്ടുവന്നിട്ടുള്ളത് ഫജറിന് ശേഷമുള്ള ഈ ദിവസത്തേക്കാണ്. അതല്ലാതെ ഇനി അടുത്ത 24 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ളതല്ല. അപ്പൊ അതുകൊണ്ട് നവൈത്തു സോമഖദിൻ, നാളത്തെ നോമ്പിനെ ഞാൻ കരുതി എന്ന് പറയുന്നുണ്ടല്ലോ, അവിടെ അങ്ങനെ തന്നെ നാളത്തെ നോമ്പ് എന്ന് തന്നെയാണ് വെക്കേണ്ടത്. ഇനി അവിടെ ആരും തന്നെ ഇന്നത്തെ നോമ്പ് എന്ന് അത്തായത്തിന്റെ സമയത്ത് നിയ്യത്ത് വെക്കുമ്പോൾ കരുതേണ്ട ആവശ്യം ഇല്ല. ഇനി മറ്റൊന്ന്, ഒരാൾ നിയ്യത്ത് വെച്ചു, നിയ്യത്ത് വെച്ചതിന് ശേഷം അവന് സംശയിക്കുകയാണ് ബാങ്ക് കൊടുത്തിട്ടുണ്ടോ ഇല്ലേ. കാരണം ഫജറിന് മുമ്പ് തന്നെ, സുബഹി ബാങ്കിന് മുമ്പ് തന്നെ നിയ്യത്ത് വെക്കണമല്ലോ. അപ്പൊ അങ്ങനെ ഒരാൾ സംശയിച്ചു, അങ്ങനെ സംശയിച്ചാൽ ആ നിയ്യത്ത് സ്വഹീയാവുകയില്ല.
പ്രത്യേകം നോക്കേണ്ടതാണ്. കാരണം അത്തായൊക്കെ കഴിച്ച് കുറച്ചു നേരം വിശ്രമിച്ച് അപ്പോഴായിരിക്കും നിയ്യത്ത് വെക്കുന്നത്. അപ്പൊ നിയ്യത്ത് വെച്ചതിനു ശേഷം ബാങ്ക് കൊടുത്തുക്കണോന്ന് സംശയിച്ചാൽ ആ നോമ്പ് നഷ്ടപ്പെട്ടു പോകും. തീർച്ചയായും ആ നോമ്പ് പിന്നീട് അവൻ ഖളാഹ് കൂട്ടേണ്ടി വരും. അപ്പൊ രാത്രിയായാൽ പലരും നിയ്യത്ത് നമുക്ക് അത്താഴത്തിന്റെ സമയത്ത് വെക്കാം എന്ന് കരുതി നിൽക്കാറുണ്ട്. അതിന്റെ ആവശ്യം ഇല്ല. നോമ്പ് തുറന്ന ഉടനെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നാളത്തെ നോമ്പിനേക്കുള്ള നിയ്യത്ത് വെക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, നോമ്പ് തുറന്നാല് സൂര്യാസ്തമിച്ചല്ലോ, രാത്രിയായി. ഇനി മഗ്‌രിബിന്റെ ഇടയിൽ തന്നെ നിങ്ങൾക്ക് നിയ്യത്ത് വെക്കാം. അതുപോലെ രാത്രിയിൽ എപ്പോ വേണമെങ്കിലും നിയ്യത്ത് വെക്കാം. ഫജറിന് മുമ്പായിരിക്കണം, എന്നാലേ അത് ശരിയാവുകയുള്ളൂ. നിയ്യത്ത് രാത്രി മറന്നാൽ എന്ത് ചെയ്യണം? നമ്മുടെ മദ്ഹബാകുന്ന ഷാഫി മദ്ഹബ് അനുസരിച്ച് ഓരോ ദിവസത്തെ നോമ്പിനേക്കും രാത്രിയിൽ തന്നെ നിയ്യത്ത് വെക്കൽ നിർബന്ധമാണ്. പകല് നിയ്യത്ത് വെച്ചാൽ മതിയാവില്ല. അതുപോലെ റമദാൻ ഒന്നിന് തന്നെ 30 ദിവസത്തെ നോമ്പിനേക്കും നിയ്യത്ത് വെച്ചാൽ ഷാഫി മദ്ഹബ് അനുസരിച്ച് 30 ദിവസത്തെ നോമ്പ് അതുകൊണ്ട് ലഭിക്കില്ല. അപ്പോ രാത്രിയിൽ തന്നെ നിയ്യത്ത് വെക്കണം. മാലിക്കി മദ്ഹബ് അനുസരിച്ച് റമദാൻ 1 രാത്രിയിൽ 30 ദിവസത്തെ നോമ്പിനേക്ക് ഒന്നിച്ച് ഒരാൾ നിയ്യത്ത് വെച്ചാൽ അത് തന്നെ 30 ദിവസത്തെ നോമ്പിനേക്കും മതിയാവുന്നതാണ്. ഇനി ഓരോ ദിവസവും രാത്രി നിയ്യത്ത് വെക്കണമെന്നില്ല. മാലിക്കി മദ്ഹബ് അനുസരിച്ച് അത് മതി. അതുകൊണ്ട് നമുക്ക് മാലിക്കി മദ്ഹബ് തഖ്‌ലീദ് ചെയ്തുകൊണ്ട് റമദാനിന്റെ 1 ദിവസം രാത്രിയിൽ, അഥവാ നാളെ നോമ്പ് ആണ് എങ്കിൽ ഇന്നത്തെ രാത്രിയിൽ അതുപോലെ നിയ്യത്ത് വെക്കാം. മാലിക്കി മദ്ഹബ് തഖ്‌ലീദ് ചെയ്തുകൊണ്ട് 30 ദിവസത്തെ നോമ്പിനേക്കും ഒന്നിച്ച് നിയ്യത്ത് വെക്കാം. ഇങ്ങനെ നിയ്യത്ത് വെച്ചു കഴിഞ്ഞാലുള്ള ഉപകാരം, ഇടയിൽ ഏതെങ്കിലും ഒരു ദിവസം രാത്രി നിയ്യത്ത് വെക്കാൻ മറന്നുപോയാൽ നമുക്ക് ഈ ഒരു നിയ്യത്ത് കൊണ്ട് തന്നെ പിറ്റേ ദിവസം നോമ്പ് ലഭിക്കുന്നതാണ്. നിയ്യത്തിനെ കുറിച്ചും അതുപോലെ നോമ്പിനെ സംബന്ധിച്ചും ഒക്കെയുള്ള ബാക്കിയെല്ലാ നിങ്ങളുടെ സംശയങ്ങളും കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാം. നിയ്യത്തിന്റെ പരിപൂർണമായ രൂപം നവൈത്തു സൗമഖദിൻ അന്നദായി ഫർളി റമദാനി ഹാദിഹി സനതി ലില്ലാഹി തആല. ഇക്കൊല്ലത്തെ അദാ ആയ ഫർളായ റമദാൻ മാസത്തിൽ നിന്നുള്ള നാളത്തെ നോമ്പിനെ അള്ളാഹു തആലക്ക് വേണ്ടി നോറ്റുവിട്ടുവാൻ ഞാൻ കരുതി. നിയ്യത്തിന്റെ പരിപൂർണമായ രൂപമാണത്, നിങ്ങൾക്കൊക്കെ അറിയുന്നതുമാണ്. അപ്പോ എല്ലാവരും പ്രത്യേകം ദുആ ചെയ്യുക. പരിശുദ്ധമായ റമദാൻ നമ്മളിലേക്ക് എത്തുമ്പോൾ എത്രയോ ആളുകൾ, ചെറുപ്പക്കാർ തന്നെ പലരും നമ്മളെ കൂടെയില്ല. ഈ കോവിഡ് എത്രയോ ആളുകളുടെ ജീവൻ എടുത്തു, ഒരുപാട് യുവത്വങ്ങൾ അതിൽ പൊലിഞ്ഞുപോയി. അപ്പൊ ഇനി നമ്മൾ ഈ റമദാനിലുണ്ടായാൽ അടുത്ത റമദാനിൽ ആരുണ്ടാവുക? ഒരു ഐഡിയയും ഇല്ല. അതുകൊണ്ട് ഇത് നമ്മുടെ അവസാനത്തെ റമദാനാണ് എന്ന് മനസ്സിലാക്കി ആ രൂപത്തിലാണ് അമലുകൾ ചെയ്യേണ്ടത്. നിസ്കരിക്കുമ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. ഓരോ വക്കത്ത് നിസ്കരിക്കുമ്പോഴും ഇതൊരു പക്ഷേ എന്റെ അവസാനത്തെ നിസ്കാരമായേക്കാം, ഈ രൂപത്തിലാണ് നിസ്കരിക്കേണ്ടത്. അതുപോലെ റമദാൻ ഇനി നമുക്ക് കിട്ടുമോ എന്ന് പറയാൻ കഴിയില്ലല്ലോ. അപ്പോ അവസാനത്തേതാണ് എന്ന നിലക്ക് പരമാവധി ഖുർആൻ പാരായണം ചെയ്യുക, ദിക്റുകൾ ചൊല്ലുക, സ്വലാത്തുകൾ ചൊല്ലുക, ഒരൊറ്റ നോമ്പം നഷ്ടപ്പെടുത്താതെ പൂർണ്ണമായും എടുക്കുക. പള്ളികളെല്ലാം പൂടിക്കിടക്കുകയാണല്ലോ, അതുകൊണ്ട് തറാവീഹ് നിസ്കാരമൊക്കെ നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ വളരെ കൃത്യമായി നടത്തുക എന്ന് അറിയിക്കുന്നു. കൂട്ടത്തിൽ നമുക്കെല്ലാവർക്കും വേണ്ടി നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. ദുആ കൊണ്ട് ഏൽപ്പിച്ച് മെസ്സേജ് ചെയ്ത കുറെ ആളുകളുണ്ട്. അള്ളാഹു അവരുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ തീർത്തു കൊടുക്കുമാറാവട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ.
റബ്ബി സല്ലി വസല്ലം.